ഞാൻ നോക്കുമ്പോ ഓപ്പോസിറ്റ് സൈഡിൽ ആള് ഭയങ്കര ഹാപ്പിയാണ്, ആളുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്, ആള് വളരെ ഹാപ്പിയാണ്, ആളുടെ ലൈഫ് ജോളി ആയിട്ട് പോകുന്നുണ്ട്. ഞാൻ മാത്രം ഈ ഒന്നര വർഷമായിട്ട് കരഞ്ഞ് മൂക്കളം ഒലിപ്പിച്ച് പുറകെ കൈയും കാലും പിടിച്ച് നടക്കുവാണ് എന്നെ ഒന്ന് തിരിച്ചെടുക്കുമെന്ന്. പിന്നെ ഒരു ഒന്നര വർഷം കഴിഞ്ഞപ്പോ എനിക്ക് തന്നെ തോന്നി എല്ലാരോടും എല്ലാരും എന്നെ പുച്ഛിക്കുവാന്ന് വെച്ചാൽ, എന്നെ അടുത്തറിയാവുന്ന എല്ലാരും എന്നെ എന്റെ ഫ്രണ്ട്സ് എന്റെ ഫാമിലി എന്റെ അമ്മ എന്റെ സിസ്റ്റർ എല്ലാരും പറയും ഇത് എന്തിനാ കുഞ്ഞ് ഇത് ഇങ്ങനെ അത് വീട് ഇത് എന്റെ തലേ കയറണ്ടേ എങ്ങനെ എനിക്ക് പറ്റണ്ടേ എനിക്ക് പറ്റണ്ടേ അതായിരുന്നു അവസ്ഥ. പക്ഷെ ഈ പറഞ്ഞ പോലെ റിയാലിറ്റി ഹിറ്റ്സ് യു ഹാർഡ് എന്ന് പറയുന്ന പോലെ ഒരു 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 സുപ്രഭാതത്തിൽ ഞാൻ ഇതങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് സത്യം. കൊറേ കരഞ്ഞു തീർത്തു, പെട്ട് അത് അവിടെ കഴിഞ്ഞു. ഞാൻ ഡെഫിനറ്റ്ലി അത് പറയാൻ എനിക്ക് ഒരു മടിയില്ല. ഞാൻ നല്ല ഒന്നാം തരം ഫീനിക്സ് പക്ഷിയാണ്, എന്നെ അങ്ങനെ അടിച്ചിടാനൊന്നും നോക്കാം, ഞാൻ നല്ല കുതിച്ചു പൊങ്ങി വരും. അതെ, അത് ഫീനിക്സ് പക്ഷിയോട് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അപ്പൊ ഇനി ഇപ്പോ ഈ പറഞ്ഞ പോലെ ഞാൻ സിംഗിൾ ആണ്, ഇനി ഞാൻ ഒന്നിനും ഇല്ല, എന്നെ ആരും പ്രേമിക്കാൻ വരണ്ട. അയ്യോ പ്ലീസ്, എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു പരിപാടിയാണത്. സിംഗിൾ ലൈഫ് ഇസ് ദി ബെസ്റ്റ്. പക്ഷെ എന്നും പറഞ്ഞോണ്ട് ഞാൻ ഇനി നാളെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകേ. അയ്യോ അയ്യോ അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ, ചിലപ്പോ ഞാൻ നാളെ ഇതുപോലെ വേറെ കുഴിച്ചാടി. നമ്മുടെ ഭർത്താവായിരുന്നു അയാളെ വിട്ടുപോയി, അതുകൊണ്ട് അയാളുമായിട്ട് ഇനി ഒരു കോണ്ടാക്ടും ഇല്ല, അങ്ങനെയൊക്കെ പറയുന്ന ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ആര്യ എനിക്ക് അതിനകത്ത് ഭയങ്കര റെസ്പെക്ട് ആണ്, കാരണം ഭർത്താവായിരുന്ന ആളുമായിട്ട് ഇനി ഒരു ബന്ധവും എനിക്കില്ല, അയാൾ എന്റെ എനിമിയാണ്, അങ്ങനെയൊന്നും ആര്യ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഭർത്താവ് അദ്ദേഹം എന്റെ ഭർത്താവ് മാത്രല്ല, എന്റെ കുഞ്ഞിന്റെ അച്ഛനും കൂടിയാണ്. സോ ഒബ്വിയസ്ലി അത് എന്തൊക്കെ സംഭവിച്ചാലും അതിനി മാറില്ല. വട്ട് എവർ ഹാപ്പൻസ്, എനിക്ക് എന്റെ മോളുടെ മേലെ എത്രത്തോളം റൈറ്റ്സ് ഉണ്ടോ അത്രയും തന്നെ റൈറ്റ്സ് പുള്ളിക്കും ഉണ്ട്, പുള്ളിയുടെ ഫാമിലിക്കും ഉണ്ട്. അത് അത് സ്റ്റോപ്പ് ചെയ്യാനോ അത് റെസ്ട്രിക്ട് ചെയ്യാനോ ഞാൻ ആളെ അല്ല, ഞാൻ എന്തിനു ചെയ്യണം? അത് ഞാൻ എന്റെ കുഞ്ഞിനോട് ചെയ്യുന്ന ഏറ്റവും റോങ് ആയിട്ടുള്ള കാര്യമായിരിക്കും. അതായത് നെവർ ഡു ദാറ്റ്. അതിനിപ്പോ എന്തൊക്കെ സംഭവിച്ചു, ഇനിയിപ്പോ ഞാൻ വേറെ കല്യാണം കഴിച്ചു പോയാലും ശരി, പുള്ളി വേറെ കല്യാണം കഴിച്ചു പോയാലും ശരി, ട്രോയാക്ക് അമ്മ അച്ഛൻ എന്നുള്ളത് ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ്. ആ ഒരു ഈക്വൽ സ്പേസ്, ഈക്വൽ ഫ്രീഡം, ഈക്വൽ ലിബർട്ടി എല്ലാം കൊടുത്തിരിക്കും, നോ മാറ്റർ വാട്ട്. ഇനി നമ്മുടെ ഓണ്ടർപ്രണർ ആര്യയിലേക്ക് വരാം. എന്റെ കുറച്ച് ബിസിനസ് ആസ്പെക്ടുകൾ ഉണ്ട്, അതിനെ കുറിച്ച് കൂടെ പറയാം. ഞാൻ ഒരു 7 വർഷമായിട്ട് തിരുവനന്തപുരത്തുണ്ടായിരുന്ന ഒരാളാണ്. അപ്പൊ മിക്കവാറും ഞാനിങ്ങനെ തിരുവനന്തപുരത്തൂടെയൊക്കെ നടക്കുമ്പോ അറോയ ബൈ ആര്യ എന്നൊക്കെ പറഞ്ഞ് നല്ല ഭംഗിയായിട്ട് പ്രത്യേക ഒരു ബ്ലാക്ക് കളർ ഒക്കെ, ബ്ലാക്ക് ആൻഡ് പിങ്ക്, അതാണ് പറഞ്ഞു വരട്ടെ, സമ്മതിക്കുക, ഒരു ബിൽഡിംഗ് ഒക്കെ കാണും. അപ്പൊ നമുക്കൊക്കെ അറിയാം സെലിബ്രിറ്റി ആര്യയുടെ കടയാണ്. അപ്പൊ നമ്മൾ ആ പരിസരത്തേക്ക് പോലും പോകില്ല. എന്റെ പൊന്നെ കൊല്ലുന്ന വില വല്ല ആയിരിക്കും ആ ഭാഗത്തേക്ക് നോക്കേ വേണ്ടെന്നൊക്കെ പറയാം ഞാൻ നടക്കുന്നത്.